മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ആര് പറയുന്നതിന് മുമ്പും പറഞ്ഞു, വിജിലൻസ് ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുറന്നോട്ടെ എന്ന്. എൽ ഡി എഫിൽ ആലോചിച്ചിട്ടില്ല, അവരുടെ പാർട്ടിയിൽ ആലോചിച്ചിട്ടില്ല. അവരുടെ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ അച്യുതാനന്ദനെന്ന് പത്രസമ്മേളനം നടത്താൻ ഇരിക്കെ മുൻകൂട്ടി കയറി പാടി. വാസ്തവത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ താങ്ങു ഊന്നുവടിയും ആ പ്രസ്താവനയല്ലേ. ആ പ്രസ്താവന ചെയ്തത് അത്തരം പ്രസ്താവന ചെയ്യുന്നവർ ഇത്തരം പല പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെടുന്നവരും കൂടിയാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, പക്ഷെ അതൊന്നും രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. അതെ, അപ്പൊ എനിക്ക് വേണ്ട വട്ടാണ് ചുമ്മാ അങ്ങോട്ട് പറയുക. എന്നാ മറിച്ച് എന്തേ ആലോചിക്കാത്തത്? ഒന്നുകിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അപക്വത, അല്ല അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. കാരണം ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് ഇപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ആണ് കോടിയുടെ. തനിക്ക് ബോധമുള്ള എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ അത്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് 10-20-30 കൊല്ലമായിട്ട് അസംബ്ലിയിലുണ്ട് സ്ഥിരമായിട്ട്. മിക്കവാറും ആ പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ് അദ്ദേഹം. വളരെക്കാലമായിട്ട് അവരുടെ സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ്. അത്തരം ആളുകളൊക്കെ കുറച്ചുകൂടി രാഷ്ട്രീയ ബോധം ഉണ്ടാവണം, പക്വത ഉണ്ടാവണം, ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ആ പക്വതയൊന്നും ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞ അതൊക്കെ മനഃപൂർവ്വം പറഞ്ഞതായിട്ടേ ഞാൻ എടുക്കൂ. അതിപ്പോൾ ഞാൻ എന്നോട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അത് വേറെ സന്ദർഭത്തിൽ പറയാം. അത്തരം ഒരു വിവാദ സ്റ്റേറ്റ്മെന്റ്, ഭരണ മാറ്റത്തിന് വരെ ഉണ്ടാകുന്ന ഒരു കേസായിരുന്നു അത്. ആ പ്രസ്താവന നടത്തിയ ആൾക്കെതിരെ പാർട്ടി തരത്തിലൊരു നടപടി ഒന്നും ഉണ്ടായില്ല. അല്ല, അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം വേറൊരു പാർട്ടിയുടെ, ഞാൻ അവരുടെ പാർട്ടിയുടെ ആരുമല്ലല്ലോ. ഞാൻ മറ്റൊരു പാർട്ടിയുടെ നേതാവാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടേതായ നിലപാട് സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ അതിനെ കുറിച്ചും. ആ സ്റ്റാൻഡ് പറഞ്ഞാൽ കിട്ടുന്ന മറുപടിയാണ് ഇയാൾക്ക് തലയ്ക്ക് വട്ടാണെന്ന്. അങ്ങനെയൊക്കെ പ്രശ്നത്തെ സമീപിക്കുന്നതിനുള്ള പെശകുണ്ട് ഇതിനകത്ത്. അങ്ങനെയൊക്കെ സമീപനങ്ങളുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും പത്രങ്ങളിൽ വരുന്നതിൻ്റെ ശരിയും തെറ്റും നമുക്കറിയില്ല. ഇപ്പം ഇവരുടെ ബിസിനസ് കാര്യങ്ങളിൽ ഈ സ്വർണ്ണക്കടത്തിൽ പോലും പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ് തച്ചങ്കിരിയായിട്ടുള്ള ബന്ധം. ശരിയോ തെറ്റോ, അത്തരം ആളുകളുമായിട്ടൊക്കെ അങ്ങനെ പത്രങ്ങളിലൊക്കെ വരുമ്പോഴെങ്കിലും എന്നാൽ സുലാം ഇനിയില്ലെന്ന് വെച്ച് നിൽക്കണ്ടേ? നിൽക്കുന്നില്ല. അതൊരു തെറ്റ് തന്നെയാണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ആരോടെങ്കിലും കർത്താവിന് സ്തുതി എന്നതുപോലെ പറയണമെങ്കിൽ ആ സ്തുതി പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനോടാണ്.